ശ്യാം, എന്റെ ശല്യം ഇവിടം വരെ ഉള്ളു, ഇറങ്ങിക്കോ. ശ്യാം, ഇറങ്ങി ഇങ്ങോട്ട്. ഇനി ഞാൻ ബലം പ്രയോഗിക്കും. ഇറങ്ങ. തനിക്ക് വേറെ എന്തോ കുഴപ്പമുണ്ട്. അതാ ഈ ഹിസ്റ്റീരിയ ബാധിച്ച പോലെ. ഇപ്പൊ എന്റെ സംശയം ശരിയാ. താ ശ്യാമിനെ മനഃപൂർവ്വം ചതിക്കായിരുന്നു. അതാ തനിക്ക് അവനെ ഫേസ് ചെയ്യാൻ മടി. വേണ്ട, അവനെ ഇഷ്ടമല്ലെങ്കിൽ അത് എന്നോട് പറഞ്ഞാ മതി. അല്ലാതെ അയാൾ അറിയില്ല എന്ന മറ്റുള്ള ഈ നാട്യം ഉണ്ടല്ലോ, അത് എന്നോട് വേണ്ട. ശ്യാം, ശ്യാം, നമ്മൾ രണ്ടുപേരും കൂടി ഇതിനകത്ത് നിന്നാ ശരിയാകത്തില്ല. ആരാരെ തട്ട് എന്ന് പറയാൻ പറ്റത്തില്ല. കൈ ഞാൻ അഴിക്കുന്നില്ല കേട്ടോ. എവിടെയെങ്കിലും പോയി കെട്ടി തൂങ്ങിയാലോ. അവിടെ ഇരിക്കേ, അവിടെ നിൽക്കാൻ. ബഹളം വെച്ചോണ്ടൊന്നും കാര്യമില്ല, ഇവിടെ ആരും വരികയില്ല. ആ, എനിക്ക് ഇത്രയും ഹെൽപ്പ് ചെയ്യാൻ പറ്റൂ. ബാക്കി ശ്യാം വന്ന് ഹെൽപ്പിച്ചോളൂ. ഇയാൾ ഇതെവിടെ പോയി കിടക്കുന്നു? നിനക്കറിയില്ലെങ്കിൽ എനിക്കും അറിയില്ല. എന്റെ അടവൊന്നും എന്റെ അടുത്ത് വേണ്ട. കിടന്നപ്പോ നല്ല സുഖം. എന്തോന്നേ ഇത്? മനുഷ്യനൊന്നും ഉറങ്ങാനും സമ്മതിക്കത്തില്ല. ശ്യാം,
ശ്യാം. കൊല്ലാനും കൊലക്ക് കൊടുക്കാനും വേണ്ടിയല്ല നിന്നെ ഞാനിവിടെ കൊണ്ടുവന്നത്. അവന് നീ എല്ലാരും കൊണ്ട് എന്നെ ഭ്രാന്ത് പിടിപ്പിക്ക, അതോ നിനക്കാണോ ഭ്രാന്ത്? അവൻ പറഞ്ഞത് മുഴുവൻ വിശ്വസിച്ചാ ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. എന്നിട്ട് ഇവിടെ വന്നപ്പോ നീ എന്തിനാ എന്നെ ഭയക്കുന്നത്? അവൻ എന്തിനാ നിന്നെ കൊല്ലാൻ ശ്രമിച്ചത്? നീ എന്തോ അതി ഭയങ്കരമായ തെറ്റ് ചെയ്തിട്ടുണ്ട്, പറ. എനിക്കത് അറിയണം, പറയടി. അവന് നീ എന്നിൽ നിന്ന് എന്താ ഒളിച്ചു വെക്കുന്നത്? പറ, എനിക്കത് അറിയണം. എന്ത് കുറ്റാ നീ ചെയ്തത്? പറയാൻ. എന്നെ സ്നേഹിച്ച ഒരാളെ ഞാൻ രക്ഷിക്കാൻ ശ്രമിച്ചു, അതാ ഞാൻ ചെയ്ത കുറ്റം. എനിക്കറിയാം, വേണുവിൽ നിന്ന് രക്ഷപ്പെടാൻ നീ ശ്യാമിനെ കരുവാക്കായിരുന്നില്ലേ? അവൻ നിന്നെ ഇൻസൾട്ട് ചെയ്തപ്പോഴൊക്കെ നിന്നെ ആശ്വസിപ്പിക്കാൻ ഓടി വന്നവനല്ലേ ശ്യാം? നിന്റെ കരിയറിന് വേണ്ടി വേണുവുമായി ഏറ്റുമുട്ടിയവനല്ലേ ശ്യാം? ഇനി കളിക്കളത്തിലേക്കില്ലെന്ന മട്ടിൽ നീ വലിയ ത്യാഗം കാണിച്ചപ്പോ നിന്നെ പിന്തിരിപ്പിച്ചത് ആരാ? ശ്യാമല്ലേ? ഒരു കത്തിമുനയിൽ നിന്ന് അവൻ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതല്ലേ? നിന്റെ അങ്കിൾ അവനെ നിന്നിൽ നിന്ന് അകറ്റാൻ നോക്കിയിട്ട് അവൻ പിന്മാറിയോ? കൂടിറങ്ങി ചെല്ലുമെന്ന് അവൻ പൂർണ്ണമായി വിശ്വസിച്ച നീ ഒടുവിൽ എന്താ ചെയ്തത്? അവനെ ചതിച്ചു. നിങ്ങൾ ഈ പറയുന്നതെല്ലാം നേരാ, എല്ലാം എന്റെ അനുഭവം തന്നെയാ. പക്ഷേ നിങ്ങൾ ഈ പറയുന്ന ശ്യാമിനെ എനിക്കറിയില്ല. എന്നെ സ്നേഹിച്ചത് ശ്യാമല്ല, സണ്ണിയാ. സണ്ണിയുടെ നേർക്ക ഞാൻ ജനലടച്ചത്. സണ്ണിയാ? ഏത് സണ്ണി? ടെന്നീസ് കോർട്ടിന്റെ പരിസരത്ത് വെച്ചാണ് ഞാനും സണ്ണിയും പരിചയപ്പെടുന്നത്. പല കാര്യങ്ങളിലും ഞാനും സണ്ണിയും ഒരുപോലെയായിരുന്നു. രണ്ടുപേരും അനാഥർ. സണ്ണി ജന്മം കൊണ്ടും ഞാൻ വിധി കൊണ്ടും ഞാനും സണ്ണിയും പരസ്പരം ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. മറ്റുള്ളവർക്ക് തെറ്റിദ്ധരിക്കാൻ വേണ്ടതൊന്നും ഞങ്ങളുടെ സൗഹൃദത്തിൽ ഉണ്ടായിരുന്നില്ല. അമ്മാവനും അമ്മായിയും വേണു എന്നെ മനസ്സിലാക്കിയില്ല. എന്നെ ചൊല്ലി വേണുവും സണ്ണിയുമായുള്ള വഴക്കുകൾ നിത്യസംഭവങ്ങളായി മാറി. ഇതിനിടെ അമ്മാവൻ സണ്ണിയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. നിനക്ക് കേറിക്കിടക്കാൻ ഒരു വീടുണ്ടോ? സണ്ണി എന്നൊരു പേരുണ്ടെന്നല്ലാതെ നീ ഏത് കാസ്റ്റിൽപ്പെട്ടവനാണെന്ന് നിനക്കറിയോ? ആരാ നിന്റെ അച്ഛൻ? അമ്മയാരാ? ചൂണ്ടിക്കാണിക്കാൻ ആരാ ഉള്ളത്? കേൾപ്പോരും കേൾവിയും ഇല്ലാത്ത ഒരുത്തന്റെ കൂടെ തറവാട്ടി പറഞ്ഞവരാരും പെണ്ണിനെ പറഞ്ഞു വിടില്ല. ചങ്കൂറ്റത്തോടെ നിന്നെ കൊണ്ടുവരാനാ വന്നത്.